രസമാണ്. ടു സിമ്പിൾ സ്റ്റെപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ വേണം, ഒരു ടീസ്പൂണ് ചെറുജീരകം ചതച്ചത് വേണം, പിന്നെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചത് വേണം, പിന്നെ ഒരു ചെറിയ 1/2 ഇഞ്ച് കഷ്ണം ചതച്ചത് വേണം, പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഒരു 5 തണ്ട് കറിവേപ്പില, അതേപോലെ നമുക്ക് മല്ലിയില വേണം, പിന്നെ പുളിവെള്ളം വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെന്താ വെച്ചാൽ, ഇപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ടില്ല, ഫസ്റ്റ് നമ്മൾ പുളിവെള്ളം ഈ മൺചട്ടിയിലിട്ട് ഒഴിക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തക്കാളി 2 എണ്ണം, അത് പഴുത്ത തക്കാളി 2 എണ്ണം അരിഞ്ഞിടുക. പിന്നെ ശേഷം പച്ചമുളക്, പിന്നെ അതേപോലെ ഉലുവ, ജീരകം, പിന്നെ അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതൊക്കെ ഇട്ടിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യണത്. അപ്പോൾ നമുക്ക് കാണാം. ചേർക്കുകയാണ്. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി തളന്ന് വരട്ടെ. അപ്പോൾ നമ്മളിവിടെ പുളി എടുത്തിട്ടുള്ളത് ഒരു പാകത്തിന് ഒരു തക്കാളിൻ്റെ വലുപ്പത്തിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തള വന്നതിന് ശേഷം ചെറിയൊരു ശർക്കര പൊട്ട് ഇട്ടെടുക്കുക. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നല്ല രസമാണ്. ഈ രസത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി തുടങ്ങി. നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടെടുക്കുകയാണ്, അതേപോലെ വറ്റൽ മുളക് ഇടുകയാണ്, പിന്നെ അതേപോലെ ചെറിയൊരു കായത്തിൻ്റെ കഷ്ണവും, പിന്നെ ഒരു 2 മല്ലിയിലിൻ്റെ തണ്ടും ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ രസം ഉണ്ടല്ലോ, ആ രസത്തിൽ നിന്ന് 2 കൈയിൽ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ രസത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, അത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല രസമാണ് ഈ രസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.